ഹ്യൂമൻ യൂത്ത് സെന്റർ. ആത്മീയതയുടെ നിറവിൽ സർഗാത്മക യുവത്വം. നന്മ നിറഞ്ഞ യുവജനങ്ങളിലൂടെ നന്മ നിറഞ്ഞ സമൂഹത്തെ വാർത്തെടുക്കുക. യുവജനങ്ങളുടെ സമഗ്ര വളർച്ചയ്ക്ക് വേണ്ടി നിലകൊള്ളുക. സുവിശേഷ പ്രഘോഷണത്തിനായി ക്രിസ്തു സാക്ഷികളാകാൻ യുവജനതയെ പര്യാപ്തരാക്കുക. സഭയുടെ കൂട്ടായ്മയിൽ ഒന്നുചേരുക. ദൈവം തന്ന അഭിരുചികളെ സർഗാത്മകമായി വളർത്തിയൊരുക്കുക. സാമൂഹിക ബോധവും പ്രതിബദ്ധതയുമുള്ള ഒരു യുവജന സമൂഹത്തെ വാർത്തെടുക്കുക. യുവജനങ്ങളുടെയും യുവജന സംഘടനകളുടെയും സമഗ്ര വളർച്ചയ്ക്ക് ഒത്തുചേരാൻ ഒരു ഇടമാവുക. ഹ്യൂമൻ യൂത്ത് സെന്റർ, പിന്നിട്ട വഴിത്താരകൾ. ഇരിങ്ങാലക്കുട രൂപതയുടെ പ്രഥമ മെത്രാനായിരുന്ന അഭിവന്യ മാർ ജെയിംസ് പഴയാറ്റിൽ പിതാവിൻ്റെ ചിരകാല സ്വപ്നമായിരുന്നു ഇരിങ്ങാലക്കുട രൂപതയിലെ യുവജനങ്ങൾക്ക് വേണ്ടി ഒരു യൂത്ത് സെന്റർ. ഇരിങ്ങാലക്കുട രൂപതയുടെ റൂബി ജൂബിലി സ്മാരകമായി 2012 യുവജന വർഷത്തിൽ നമ്മുടെ പിതാവ് അഭിവന്യ മാർ പോളി കണ്ണൂക്കാടൻ യൂത്ത് സെന്ററിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സമാരംഭം കുറിച്ചു. പിതാവിൻ്റെ മനസ്സിലെ വലിയ ദൈവനിയോഗമാണ് രൂപതയിലെ യുവജനങ്ങളെ സഭയ്ക്കും സമൂഹത്തിനും വേണ്ടി വാർത്തെടുക്കുക എന്നത്. ഈ ലക്ഷ്യത്തിനായി 2012 ആഗസ്റ്റ് മാസത്തിൽ ഹ്യൂമൻ യൂത്ത് സെന്ററിൻ്റെ പ്രഥമ പ്രസിഡന്റായി മോൺസിഞ്ഞോർ ജോസ് ഇരുമ്പനും ഡയറക്ടറായി റെവറൻഡ് ഫാദർ വർഗീസ് പേരേപ്പാടനും ചാർജ് എടുത്തു. 2013 ഡിസംബറിൽ യൂത്ത് സെന്ററിനു വേണ്ടി ആളൂർ BLMനടുത്ത് 10 ഏക്കർ സ്ഥലം വാങ്ങി. അവിടെ ഒരു ഭവനം നിർമ്മിച്ച് ഡയറക്ടർ റെവറൻഡ് ഫാദർ വർഗീസ് പേരേപ്പാടൻ താമസമാരംഭിക്കുകയും ഹ്യൂമൻ യൂത്ത് സെന്ററിൻ്റെ പ്രാഥമിക പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. 2015 ജൂൺ മാസത്തിൽ യൂത്ത് സെന്ററിന് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും മറ്റധികാരികൾക്കും അംഗീകാരത്തിനായി സമർപ്പിക്കുകയും ചെയ്തു. 2015 December 6 ഓഡിറ്റോറിയത്തിൻ്റെ ശിലാസ്ഥാപന കർമ്മവും 2016 December 3 ഓഡിറ്റോറിയത്തിൻ്റെ വെഞ്ചിരിപ്പും ഉദ്ഘാടനവും അഭിവന്യ മാർ പോളി കണ്ണൂക്കാടൻ പിതാവ് നിർവഹിക്കുകയുണ്ടായി. പ്രൗഢഗംഭീരമായ ഉദ്ഘാടന സദസ്സിൽ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠമായ സുപ്രീംകോടതിയുടെ ആദരണീയനായ ജഡ്ജി ശ്രീ കുര്യൻ ജോസഫ് വിശിഷ്ടാതിഥിയായിരുന്നു. കേരള കത്തോലിക്ക സഭയിൽ ക്രൈസ്തവ വിശ്വാസത്തിനും വിശ്വാസാധിഷ്ഠിത ജീവിത സാക്ഷ്യത്തിനും നവോന്മേഷം പകർന്ന് 4 നീണ്ടുനിന്ന ലോക കരിസ്മാറ്റിക് മലയാളി സംഗമത്തിന് ആളൂർ ഹ്യൂമൻ യൂത്ത് സെന്റർ വേദിയായി. ഇരിങ്ങാലക്കുട രൂപതയ്ക്കും ഹ്യൂമൻ യൂത്ത് സെന്ററിനും ഏറെ അഭിമാനകരമായ നിമിഷമായിരുന്നു അത്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യരുടെ കൂടെ നടന്ന് കർത്താവ് അവരെ ശക്തിപ്പെടുത്തിയതുപോലെ പ്രെയർ മിനിസ്ട്രി, ഇന്റർനെറ്റ് മിനിസ്ട്രി, മീഡിയ മിനിസ്ട്രി, ക്യാമ്പസ് മിനിസ്ട്രി, ഫാമിലി ഓറിയന്റഡ് മിനിസ്ട്രി, സ്പോർട്സ് മിനിസ്ട്രി ആൻഡ് ഫോർമേഷൻ മിനിസ്ട്രി തുടങ്ങിയ വ്യത്യസ്ത മേഖലകളിലൂടെ ഓരോ യുവതി യുവാക്കളെയും വ്യക്തിപരമായി രൂപപ്പെടുത്താൻ യൂത്ത് സെന്റർ സഹായിക്കുന്നു. രൂപതയിലെ യുവജനങ്ങൾക്കായി ഒരുക്കിയ ഷട്ടിൽ ടൂർണമെന്റ്, ഫുട്ബോൾ ടൂർണമെന്റ് തുടങ്ങിയവ കായിക മേഖലയിലേക്കുള്ള യൂത്ത് സെന്ററിന്റെ പുതിയ ചുവടുവയ്പ്പാണ്. ഈ വർഷം നടന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ സെന്റ് ആന്റണീസ് ചർച്ച് കരോട്ടുകര 1st യൂത്ത് ഓഫ് സെന്റ് സേവിയേഴ്സ് തെക്കൻ താണിശ്ശേരി 2nd സെന്റ് മേരീസ് യൂത്ത് വെണ്ണൂർ 3rd കരസ്ഥമാക്കി. എല്ലാ വെള്ളിയാഴ്ചകളിലും വൈകിട്ട് 7 യുവജനങ്ങളുടെ നേതൃത്വത്തിൽ യൂത്ത് സെന്ററിൽ നടന്നുവരുന്ന പ്രാർത്ഥനാ കൂട്ടായ്മയിൽ രൂപത കരിസ്മാറ്റിക് മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന മധ്യസ്ഥ പ്രാർത്ഥനയും വിശുദ്ധ കുർബാനയും യൂത്ത് സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് ശക്തിയും പരിശുദ്ധാത്മാവിന്റെ പ്രചോദനവും നൽകുന്നു. കാഴ്ചകൾക്ക് ക്രൈസ്തവ ഭാഷ്യമൊരുക്കുക. അൾജീരിയയിലെ തിബരിയനിൽ സുവിശേഷ വേലയ്ക്കായി ഇറങ്ങിത്തിരിച്ച സന്യാസികളുടെ രക്തസാക്ഷിത്വത്തിന്റെ കഥ പറയുന്ന മങ്ക്സ് ഓഫ് തിബരിയൻ എന്ന ദൃശ്യാവിഷ്കരണം യൂത്ത് സെന്ററിന്റെ കലാകൂട്ടായ്മയെ ദൈവം എടുത്തുയർത്തിയ ദൈവാനുഭവത്തിൻ്റെ
മറ്റൊരു മേഖലയായിരുന്നു. സമർപ്പിത കൂട്ടായ്മയിലും പ്രേക്ഷിതരുടെ കൂട്ടായ്മയിലും പാസ്റ്ററൽ ഓറിയന്റേഷൻ സെന്ററിലും സീറോ മലബാർ സഭയുടെ അസംബ്ലിയിലും മറ്റു പല വേദികളിലും അവതരിപ്പിക്കാൻ കഴിഞ്ഞത് സന്തോഷത്തോടെയും നന്ദിയോടെയും ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ലോകത്തിൻ്റെ സാക്ഷികളായി മാറുക എന്ന സന്ദേശം പങ്കുവച്ച ഫ്ലെയിംസ് ഓഫ് ഫിറ്റ്നസ് എന്ന കലാവിഷ്കാരവും യൂത്ത് സെന്ററിൻ്റെ മീഡിയ മിനിസ്ട്രിയുടെ സംഭാവനയിൽ മികവാർന്നതായി നിലകൊള്ളുന്നു. ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ രൂപതയിലെ യുവജനങ്ങൾക്ക് വേണ്ടി നടത്തിവരുന്ന ഷോർട്ട് ഫിലിം കോമ്പറ്റീഷൻ മാധ്യമലോകത്ത് പുത്തൻ കാൽവയ്പ്പിന് കാരണമായി. മാധ്യമങ്ങൾ സുവിശേഷവൽക്കരണത്തിന് ഉപയുക്തമാക്കണമെന്ന് സഭ നമ്മെ പഠിപ്പിക്കുമ്പോൾ അതിന് ചെറിയ തോതിലെങ്കിലും ആരംഭം കുറിക്കാൻ യൂത്ത് സെന്റർ ഒരുക്കിയ മാധ്യമ മേഖലയിൽ വ്യത്യസ്തങ്ങളായ അഭിരുചികളുള്ള യുവജനങ്ങളെ കണ്ടെടുക്കാൻ കഴിഞ്ഞതും അവസരങ്ങൾ നൽകാൻ കഴിഞ്ഞതും യൂത്ത് സെന്ററിൻ്റെ എളിയ കാൽവയ്പ്പുകളിൽ ഒന്നാണ്. അനുരഞ്ജനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഈ വർഷം തയ്യാറാക്കിയ ഹ്രസ്വചിത്രങ്ങൾ അനുരഞ്ജനത്തിന് വ്യത്യസ്തങ്ങളായ ദർശനങ്ങളെ പങ്കുവച്ചു. 2012 ആരംഭിച്ച യുവജന കൺവെൻഷൻ 2015 വരെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വച്ച് നടക്കുകയുണ്ടായി. രൂപതയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ കൂട്ടായ്മയുടെ വേദിയായി യുവജന കൺവെൻഷൻ മാറി. രൂപതയിലെ വ്യത്യസ്ത യുവജന സംഘടനകൾ യൂത്ത് സെന്ററിൻ്റെ കീഴിൽ ഒരുമിച്ച് നിന്നപ്പോൾ യുവജനങ്ങൾക്ക് പരസ്പരം അറിയാനും ഒരുമിച്ച് പ്രവർത്തിക്കാനും കഴിഞ്ഞത് ഇന്ന് ഓർമ്മയിൽ ഒളിമങ്ങാതെ നിലനിൽക്കുന്നു. കേരളത്തിലെ പ്രമുഖരായ വചന പ്രഘോഷകരും ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളും പങ്കെടുത്ത യുവജന കൺവെൻഷനുകൾ യുവതി യുവാക്കളിൽ വലിയ ആവേശവും ദൈവാനുഭവവും ലഭിക്കാൻ ഇടയായി. വ്യത്യസ്ത ഇടവകയിലുള്ള യുവതി യുവാക്കൾ ഒത്തൊരുമിച്ചിരുന്ന് വചനം ശ്രവിച്ചതും ക്രിസ്തു സാക്ഷികളായി ഇറങ്ങിത്തിരിച്ചതും കർത്താവിൻ്റെ സുവിശേഷവൽക്കരണത്തിൽ പങ്കാളികളാകുവാൻ ദൈവം നൽകിയ അത്യപൂർവ അവസരമായിരുന്നു. ഹ്യൂമൻ യൂത്ത് സെന്ററിൻ്റെ നാളിതുവരെയുള്ള പ്രവർത്തനങ്ങൾക്ക് സർഗാത്മക നേതൃത്വം നൽകിയ അഭിമന്യ മാർ പോളി കണ്ടൂക്കാടൻ പിതാവിന്, പ്രഥമ പ്രസിഡന്റ് മോൺസിഞ്ഞോർ ജോസ് ഇരുമ്പനും പ്രഥമ ഡയറക്ടർ റവറൻ ഫാദർ വർഗീസ് പെരേപ്പാടനും പ്രോഗ്രാം കോർഡിനേറ്റർ റവറൻ ഫാദർ ഡെയ്സൻ കവലക്കാട്ടിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അർപ്പിക്കുന്നതോടൊപ്പം ഇപ്പോഴത്തെ പ്രസിഡന്റ് മോൺസിഞ്ഞോർ ആൻഡോ തച്ചിൽ, ഡയറക്ടർ റവറൻ ഫാദർ ജോഷി കല്ലേലി, ഫിനാൻസ് ഓഫീസർ റവറൻ ഫാദർ ലിജു മഞ്ഞപ്രക്കാരൻ എന്നിവർക്ക് പ്രവർത്തനങ്ങളിൽ ദൈവകൃപയും പരിപാലനയും ഉണ്ടാകട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിക്കുകയും ചെയ്യുന്നു. പ്രശാന്തമാം യുവസമുദ്രമേ, സ്നേഹത്തിരയൊരുക്കുവിൻ.